നമസ്കാരം. പ്രശസ്തനായ ഒരു സിനിമാ നിർമ്മാതാവ് എനിക്കൊരു പോസ്റ്റ് ഇട്ട് തന്നിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നോട് ചോദിച്ചു. അധികം ആരും കാണാത്ത ഒരു പോസ്റ്റ് ആയിരുന്നത് ഒരു ദിവസം മുമ്പ് വന്നതാണ്. എൻ്റെ വെള്ളിത്തൂവൽ എന്നാണ് ആ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. ആ പേജിൽ വന്നിരിക്കുന്ന 21 പേർ മാത്രം ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരു കുറിപ്പാണ്. ഞാൻ അത് ആദ്യം വായിച്ചു കേൾപ്പിക്കാം. സഹായിക്കുക, പാല മരിയസദൻ പട്ടിണിയിലേക്ക്. മരിയസദനിൽ ഇനി ആകെയുള്ളത് 3 ചാക്കരി മാത്രം. ഇതുകൂടി തീർന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 450 അന്തേവാസികൾ പട്ടിണിയിലാകും. നാളെ നേരം വെളുത്താൽ എന്താണ് സ്ഥിതി എന്നറിയില്ല. ഇതേവരെ സർക്കാരിന്റെ റേഷനിലും ഉദാരമതികളുടെ കാരുണ്യത്തിലുമാണ് മരിയസദൻ പിടിച്ചു നിന്നത്. റേഷൻ വിഹിതമായ 1200 കിലോ അരിയും 800 കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നത്. 2 മാസമായി ഇത് കിട്ടുന്നില്ല. ആശങ്കകൾക്കിടയിൽ ഇത് പറയുമ്പോൾ മരിയസദൻ സന്തോഷിന്റെ മിഴി നിറഞ്ഞു. കോവിഡ് കാലത്തിന് ശേഷം ഇതാദ്യമായാണ് മരിയസദൻ ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്നത്. സർക്കാർ സഹായങ്ങൾ വെട്ടിക്കുറച്ചതോടെ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമായ മരിയസദൻ അടക്കമുള്ള അഗതി മന്ദിരങ്ങളുടെ നിലനിൽപ്പ് പരിങ്ങലിലായിരിക്കുകയാണ്. 430 അന്തേവാസികളും 32 വോളണ്ടിയർമാരുമാണ് ഇവിടെയുള്ളത്. അന്തേവാസികളിൽ 140 പേർ സ്ത്രീകളാണ്, 30 പേർ കുട്ടികളും. ഒരു ദിവസം ഭക്ഷണത്തിന് തന്നെ 60,000 രൂപ ചെലവാകും. മാനസിക രോഗികൾ, കിടപ്പ് രോഗികൾ, മറ്റസുഖമുള്ളവർ എന്നിവർക്കുള്ള മരുന്നിന്റെ ചെലവുകൾ വേറെ. 3,50,000 രൂപ മരുന്നിനായി ഒരു മാസം വേണം. കറണ്ട് ചാർജ് അടക്കം മറ്റു ചെലവുകൾ വേറെ. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയ വകയിൽ ഇപ്പോൾ 25 ലക്ഷം രൂപ കടമായി. മാനസിക വെല്ലുവിളി നേരിടുന്നവരും മദ്യത്തിന് അടിമയായി ചികിത്സയിൽ കഴിയുന്നവരും 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഭക്ഷണവും മരുന്നും മുടക്കിയാൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴും പട്ടിണി വരുത്തല്ലേ എന്ന് മാത്രമാണ് മരിയസദൻ സന്തോഷിന്റെയും കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന. സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ഈ കുറിപ്പിനൊപ്പമുള്ള ഫോൺ നമ്പരോ അക്കൗണ്ട് നമ്പരോ ഞാൻ ബോധപൂർവം പ്രസിദ്ധീകരിക്കുന്നില്ല. ഇത് പാല മരിയസദനെ കുറിച്ചുള്ള കുറിപ്പാണ്. 2 കാരണങ്ങളാണ്. 1, ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, അതേക്കുറിച്ച് പഠിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. 2, മരിയസദന്റെ സാഹചര്യം എന്താണോ അത് തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക അഗതി മന്ദിരങ്ങളുടെയും അനാഥാലയങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ മരിയസദൻ നേരിടുന്ന അതേ സാഹചര്യം എല്ലാ സ്ഥാപനങ്ങളും നേരിടുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാർ മരിയസദനെ സഹായിക്കുക. മറ്റുള്ളവർ, നിങ്ങൾക്ക് പരിചയമുള്ള അഗതി മന്ദിരങ്ങളോ അനാഥാലയങ്ങളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സഹായിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ മരിയസദന്റെ മാത്രം അക്കൗണ്ട് ഡീറ്റെയിൽസ് പുറത്തുവിടാത്തത്. നേരത്തെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരെയാണ് ഇവർ ശുശ്രൂഷിക്കുന്നത്. ക്രൈസ്തവ സഭയോട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ളത് സമൂഹത്തിന് വേണ്ടാത്തവരെ ഇവർ ചേർത്ത് നിർത്തുന്നു, അവർക്ക് വേണ്ടി അനാഥാലയങ്ങൾ തുടങ്ങുന്നു എന്നതാണ്. പലരും പറയും അതിന്റെ പിന്നിൽ അവർക്ക് സാമ്പത്തിക താല്പര്യമുണ്ട്, വിദേശത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ട്, കുറച്ചവർക്ക് കൊടുക്കും ബാക്കി അവരെടുക്കുമെന്ന്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ കൂടി എനിക്ക് പരാതിയില്ല, കുറച്ചെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ചു മാറ്റുകയല്ലോ. ഇത് മാത്രമല്ല, മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം വിദേശ സംഭാവനയ്ക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്. അങ്ങനെ എളുപ്പത്തിലൊന്നും പണം അടിച്ചു മാറ്റാൻ ഇപ്പോൾ സാധ്യമല്ല. മാത്രമല്ല, ഞാൻ ഇത്തരം പല അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, അടുത്തറിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഒട്ടുമിക്ക അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരാണ്. നല്ലവരായ നാട്ടുകാർ കൊടുക്കുന്ന പണം അതാണ് അവരുടെ മുമ്പിൽ. ഇതിന് പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ടാവും. ആ തട്ടിപ്പുകാരെ നമുക്ക് കാണുമ്പോഴേ തിരിച്ചറിയാൻ കഴിയും എന്ന് നിങ്ങൾ അറിയുക. അംഗപരിമിതരായി ജനിച്ചവർ വീട്ടുകാർ ഉപേക്ഷിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടുകാർ ഉപേക്ഷിക്കുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ വീട്ടുകാർ ഉപേക്ഷിക്കുന്നു. പണമില്ലാത്തവർ, ദരിദ്രർ, തെരുവിൽ കഴിയുന്നവർ, മാനസിക രോഗികൾ, അങ്ങനെ 100 കണക്കിന് ആളുകൾ. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം നമുക്ക് കിട്ടുന്ന ഭാഗ്യം ലഭിക്കാതെ പോയ 1000 കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. മജീഷ്യൻ മുതുകാട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. 100 പേരെ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം അതിന് 2 ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ നാട്ടിൽ ഇത്തരത്തിൽ പരിമിതികളുള്ളവർ, ദൈവം നമുക്ക് നൽകിയ സൗഭാഗ്യം ലഭിക്കാതെ പോയ 1000കണക്കിന് ആളുകളുണ്ട്. അവരെ ചേർത്ത് നിർത്തുക, അവരെ സംരക്ഷിക്കുക, അവരെ കുളിപ്പിച്ചൊരുക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ വലിയ പുണ്യപ്രവൃത്തി ഇതാണ്. ഏത് മതത്തിലാണെങ്കിലും ഈ വലിയ പുണ്യപ്രവൃത്തികൾ നടക്കുന്നത് ഈ അഗതി മന്ദിരങ്ങളിലാണ്. അപ്പൊ അവരെ കൂടുതൽ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ കൈയൊഴിയുന്നു. കേന്ദ്ര സർക്കാർ ഇത്തരം അഗതി മന്ദിരങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുത്തിരുന്നു. സൗജന്യമല്ല, അതായത് 5 രൂപ, അരിക്ക് 5 രൂപ സംതിങ് ഒരാൾക്ക്, ഒരു അഗതി മന്ദിരത്തിൽ ഒരു അന്തേവാസിക്ക് 5 കിലോ അവരരി കൊടുക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സ്കീം ഉണ്ട്. ഈ സ്കീം കേന്ദ്ര സർക്കാർ നിർത്തി. കാരണം കേന്ദ്രത്തിന്റെ നയമാറ്റത്തിന്റെ ഭാഗമായി അവർ സംസ്ഥാനത്തോട് പറഞ്ഞു ചെയ്യാൻ. സംസ്ഥാനം
കേന്ദ്രം നൽകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും തരുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഈ ഇരട്ടത്താപ്പിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ ആനുകൂല്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതെന്ന് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. ഇവിടെ കിറ്റ് കൊടുത്തിരുന്നു, ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നു, ഇവിടെ ഈ അഗതി മന്ദിരങ്ങളിൽ സൗജന്യ നിരക്കിൽ റേഷൻ കൊടുത്തു. ഇതൊക്കെ സർക്കാരിന്റെ നേട്ടമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു വരാം. അപ്പോൾ കേന്ദ്രം ആ സബ്സിഡി നിർത്തിയപ്പോൾ പിന്നെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുറിപ്പിന്റെ അടിയിൽ ഞാനൊരു കമന്റ് കണ്ടു, ഒരു അന്തകമ്മിയുടെ കമന്റ്. പ്രിജോ റോബർട്ട് എന്നാണ്. സർക്കാർ റേഷൻ വെട്ടിക്കുറച്ചെന്ന് പറയുമ്പോൾ സമൂഹം എന്താ പിണറായി വിധിയ, നിങ്ങൾ ഇത്ര ദുഷ്ടനാണോ എന്ന് ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഈ പോസ്റ്റ്. അതുകൊണ്ടാണ് പോസ്റ്റിൽ ഒരിടത്തും കേന്ദ്ര സർക്കാർ എന്ന് പരാമർശമില്ലാത്തത്. ഇനിയും സംശയമുള്ളവർക്ക് ലിങ്ക് തുറന്നു നോക്കാൻ പറഞ്ഞു. തീർച്ചയായും എന്താ ദുഷ്ടാ പിണറായി വിജയ എന്ന് തന്നെ ചോദിക്കൂ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ നേട്ടമായി നിങ്ങൾ ചിത്രീകരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ സർക്കാർ ഇതാ കിറ്റ് കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ആ കിറ്റ് നിന്നാൽ നിങ്ങൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രഹസ്യമാക്കി വെച്ച് സർക്കാരിന്റെ ആനുകൂല്യം കൈപ്പറ്റിട്ട് വോട്ട് നേടിയവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുന്നത് എന്തിനാണ്? ഈ ഇരട്ടത്താപ്പം ഒഴിവാക്കേണ്ടത്. ഇവിടെ എല്ലാ അനാഥാലയങ്ങളുടെ സ്ഥിതി ഇതാണ്. കോവിഡ് വന്നതിന് ശേഷം ജനങ്ങൾ ഇത്തരം സന്ദർശനങ്ങൾ കുറച്ചു. ഈ കോവിഡ് കാലത്ത് ഇവർ കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് പോയത്. കോവിഡ് ആയതുകൊണ്ട് ബാക്കി സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടി, ജോലിക്കാരെ പിരിച്ചുവിട്ടു. ഇവർക്ക് പിരിച്ചുവിടാൻ കഴിയുമോ? ഇല്ല. ആളുകൾ സംഭാവന നൽകുമോ? ഇല്ല. പലപ്പോഴും ഇത്തരം അഗതി മന്ദിരങ്ങളിൽ ചെല്ലുന്നവരാണ് സംഭാവന കൂടി. ഇതൊന്നും അവർക്കില്ലാതെ പോയി. അവർ ഒരു വിധത്തിൽ പിടിച്ചു നിന്നു. യൂസഫ് അലിയെ പോലുള്ളവരൊക്കെ ഇത്തരം അനാഥാലയങ്ങളെ ആ ഘട്ടത്തിൽ സഹായിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അവർ പിടിച്ചു നിന്നു. ഇപ്പോഴും ആളുകൾ വരാതിരിക്കുന്നു. അരി നിന്നതോടെ, അരിയാണ് ഏറ്റവും വലുത്, എല്ലാ അനാഥാലയങ്ങൾക്കും വേണ്ടത് അരിയാണ്. ഒരാൾക്ക് 5 കിലോ അരി ഒരു മാസത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ പട്ടിണി വരില്ല. ഈ അരി നിന്നതോടെ ഇവരെല്ലാം പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വം ഉണ്ട്. കൂടുതൽ ഉത്തരവാദിത്വം കേരളത്തിനാണ്. കാരണം നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ആരെയും പട്ടിണിക്കിടില്ല എന്ന്. എന്ന് മാത്രമല്ല, ഇവർക്ക് ഇത്തരം ഗ്രാന്റുകൾ ഉള്ളതുകൊണ്ട്, ഈ അനാഥാലയങ്ങൾ നടത്തിപ്പിന് സർക്കാരിന്റെ ഗ്രാന്റ് ഉള്ളതുകൊണ്ട് ഇവരെയെല്ലാം ക്ഷേമ പെൻഷൻ ഒഴിവാക്കി ഈ സർക്കാർ. അത്തരം നെറുകേടുകൾ കാട്ടി മുമ്പോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര നിവൃത്തിയില്ലാത്തവനാണെങ്കിലും അരി വാങ്ങാൻ കാശുണ്ടെങ്കിൽ ഒരു ചാക്ക് അരി വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലേക്ക് അഗതി മന്ദിരത്തിലേക്ക് പോവുക. നമ്മുടെ മോട്ടോ അതാവണം. നിങ്ങൾ പാലായിലെ അനാഥ മന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ പത്തനാപുരത്തെ ഗാന്ധിഭവനിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു അനാഥാലയത്തിലേക്ക് നിങ്ങൾ ഒരു ചാക്ക് അരി കൊണ്ട് കൊടുക്കുക. ഒരു ചാക്ക് അരിക്ക് ഏതാണ്ട് 2,500 രൂപയാവും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാങ്ങാൻ കഴിയില്ല. നിങ്ങൾ 3-4 സുഹൃത്തുക്കളെ ചേർന്ന് വാങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ പരിസരത്തുള്ള അനാഥാലയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം ലഭിക്കാതെ പോയ 100 കണക്കിന് സാധാരണക്കാരുണ്ട്. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കുക. അഗതി മന്ദിരങ്ങളെ, അനാഥാലയങ്ങളെ, വൃദ്ധസദനങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്. അവർ വിദേശത്തു നിന്ന് കാശ് കൊണ്ടുവന്ന് അടിച്ചു മാറ്റിയ കൊണ്ടുപോകട്ടെ. നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, എല്ലാവരും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധമന്ദിരങ്ങളിലേക്ക് മതവും ജാതിയും ഒന്നും നോക്കണ്ട. യാതൊന്നും നോക്കാതെ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക. എല്ലാവരും ചേർന്ന് ഒരു ചാക്ക് അരി വാങ്ങിക്കൊടുക്കുക. അങ്ങനെ അവർക്ക് അരി കിട്ടട്ടെ. അങ്ങനെ അവർ പട്ടിണിയെ മറികടക്കട്ടെ. അങ്ങനെ ഈ സർക്കാരിന്റെ തോന്നിവാസത്തെ, കൊള്ളയെ നമുക്ക് നേരിടാം.